കഥ വക്ഷോജപുരാണം. ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുമ്പോഴാണ് ഗ്ലോറിയയ്ക്ക് അവളുടെ മുലയഴകിനെക്കുറിച്ച് അറിവായത്. ഏതോ തമാശപ്പേത്തിനിടയിൽ കിരൺ തന്നെയാണത് പറഞ്ഞത്. ഗ്ലോറിയ, നിന്റെ മുഖത്തേക്കാൾ വശ്യത മുലകൾക്കാണ്, അജന്താശില്പങ്ങളെ തോൽപ്പിക്കുന്ന ഉടലഴകും. അടുത്ത സുഹൃത്താണെങ്കിലും കിരൺ ഉപയോഗിച്ച മുല എന്ന പദം ഗ്ലോറിയയിൽ അലോസര സൃഷ്ടിച്ചു. ഛർദി പോലെ തികട്ടി വന്നു. ദേഷ്യത്തിൽ മുഖം തിരിച്ചു പോരുമ്പോൾ കിരൺ കൂട്ടിച്ചേർത്തു, ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ, ഈ കോളേജിലെ മുഴുവൻ ആൺകുട്ടികളും നിന്റെ ശരീരവടിവിൻ്റെ ആരാധകരാണ്. കിരണിനെ മുഖമടച്ചൊന്ന് കൊടുക്കാൻ തോന്നി. ചുറ്റും നോക്കി. ഭാഗ്യം, ആരും കേട്ടിട്ടില്ല. തിരക്കിട്ട് ക്ലാസ്സിലേക്ക് നടന്നു. കിരണിൻ്റെ ആ കമൻ്റ് ഗ്ലോറിയയെ വിടാതെ പിന്തുടർന്നു. വീടെത്തിയ പാടെ നിലക്കണ്ണാടിക്ക് മുന്നിൽ ചെന്നു നിന്നു. അജന്താശില്പങ്ങൾ തോറ്റുപോകുന്ന ആരാധകരേറെയുള്ള ശരീരത്തിൻ്റെ നിമ്നോന്നതങ്ങളിലേക്ക് ഉറ്റുനോക്കി. കാണക്കാണ ഗ്ലോറിയയിലും അഭിമാനത്തിൻ്റെ തിരയിളക്കം. പിന്നീടങ്ങോട്ട് വടിവുടയാതെ കാത്തുസൂക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വം അവളിൽ നിക്ഷിപ്തമായി. അതിനുവേണ്ടിയുള്ള ശ്രദ്ധയും താല്പര്യവും എല്ലാറ്റിനും മീതയായി. വീണതൻ കുടം പോലാം നിതമ്പം എന്ന കവിതാശകലവും അജന്താശില്പങ്ങളും ഗ്ലോറിയയിൽ സന്നിവേശിച്ചു. മുഖം മിനുക്കാൻ ബ്യൂട്ടി പാർലറുകളിൽ കൊടുക്കാറുള്ള പണം ജിം വ്യായാമങ്ങൾക്കും ബോഡി കെയറിനും വേണ്ടി ചെലവിട്ടു. മേനിയഴകിൽ അവൾ ആത്മരതി കണ്ടെത്തി. അന്ന് കിരണിനോട് തോന്നിയ നീരസം നന്ദിയായി പരിണമിച്ചു. യാത്രയിലുടനീളം വട്ടമിട്ടു പറക്കുന്ന കഴുകൻ കണ്ണുകളെ അവൾ ആനന്ദത്തോടെ കണ്ടു. ഡിഗ്രി അവസാന വർഷ പരീക്ഷണങ്ങൾ അവളെ ശരിക്കും പരിക്ഷീണയാക്കി. അങ്ങനെ ഗ്ലോറിയയെ സ്വപ്നം കണ്ട് നടന്ന പുരുഷന്മാരെയൊക്കെ അസൂയപ്പെടുത്തിക്കൊണ്ട് അവൾ സിക്സ് പാക്കുകാരൻ അലക്സിൻ്റെ മണവാട്ടിയായി. ആദ്യ രാത്രിയിൽ തന്നെ ഒരിക്കലും ഉടയാൻ പാടില്ലാത്ത ശരീരവടിവിനെക്കുറിച്ച് അവൾ വാചാലയായി. ഇടിഞ്ഞു വീഴാൻ പാടില്ലാത്ത മുലകളെക്കുറിച്ച് അവൾ ആശങ്കാകുലയായി. വിവാഹം കഴിഞ്ഞ് ഒരു പ്രസവത്തോടെ തള്ളച്ചിമാരായി തീരുന്ന സ്ത്രീകളെ പരിഹസിച്ചുകൊണ്ട് സിക്സ് പാക്കുകാരന് മുന്നിൽ അവൾ ഫെമിനിസ്റ്റായി. തൻ്റെ പുരുഷത്വത്തെ ജിംനേഷ്യത്തിൽ പുകച്ചു തള്ളേണ്ടി വന്നു അലക്സിന് പലപ്പോഴും. പെണ്ണിൻ്റെ ദൗർബല്യം മടിയറവ് പറഞ്ഞ ഏതോ നിമിഷത്തിൽ സിക്സ് പാക്കുകാരൻ്റെ തുടിപ്പ് ഗ്ലോറിയയിൽ നാമ്പെടുത്തു. പത്തു മാസം നിറഞ്ഞു കവിഞ്ഞ് ചുരുങ്ങുമ്പോൾ നഷ്ടപ്പെടുന്ന ആലില വയറവളെ ആകുലപ്പെടുത്തി. മുല ചപ്പി വലിക്കുന്ന നരവർഗ നവാതിഥി അവളെ പല്ലിളിച്ചു കാട്ടി. ആകാരവടിവ് നഷ്ടമായ തള്ളച്ചിമാർ ഗ്ലോറിയയ്ക്ക് ചുറ്റും ശിവതാണ്ഡവമാടി. എല്ലാം ചേർന്ന് കയ്പ് നിറഞ്ഞൊരു ഛർദിലായി പുറത്തു വന്നു. എല്ലാറ്റിനോടും വെറുപ്പ്, ആകെ ഉന്മേഷക്കുറവ്. വീട്ടുകാർ പിറക്കാൻ പോകുന്ന കുഞ്ഞിക്കാൽ സ്വപ്നം കണ്ടും വേളാങ്കണ്ണി മാതാവിന് മെഴുകുതിരി കത്തിച്ചും കാത്തിരുന്നു. ഓരോ കൂടിക്കാഴ്ചയിലും ഡോക്ടർ ഗ്ലോറിയയ്ക്ക് സാന്ത്വനമായി. അമ്മയാകുമ്പോഴാണ് സ്ത്രീ പൂർണ്ണതയിലെത്തുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പത്തു മാസത്തിൻ്റെ വെറുപ്പ് നിറഞ്ഞ ദിനങ്ങൾക്കൊരറുതിയായി അസ്ഥിപിളരുന്ന നോവിൻ കരച്ചിലായി കുഞ്ഞലക്സ് കൈകാലിട്ടടിച്ചു. ആശുപത്രി മുറിയുടെ നാല് ചുമരുകൾക്കുള്ളിൽ അവൻ ആർത്തു കരഞ്ഞു. വിശപ്പിൻ്റെ ആദ്യത്തെ നിലവിളി. കരുതി വെച്ച ലാക്ടോജൻ കുപ്പി വായിൽ തിരുകി കുഞ്ഞിൻ്റെ കരച്ചിലടക്കി ഗ്ലോറിയ. ഗ്ലോറി, നിനക്ക് ഓർമ്മയുണ്ടോ, സ്കൂൾ വിട്ട് വന്നാൽ ഉടൻ അമ്മിഞ്ഞയിൽ തൂങ്ങുന്ന പെണ്ണായിരുന്നു നീ. ഏട്ടന്മാരുടെ കളിയാക്കലിൽ നിന്ന് രക്ഷപ്പെടാൻ രാത്രികാലങ്ങളിൽ ആരും കാണാതെ വന്ന് നീ മുല കുടിക്കുമായിരുന്നു. എന്നിട്ടിപ്പോൾ നിന്റെ കുഞ്ഞിന്? അമ്മയെ തുടരാൻ അനുവദിക്കാതെ അവൾ ഇടയ്ക്കു കയറി. മമ്മി, അതൊക്കെ പണ്ട് കാലം, ഇതിപ്പോൾ ആകാരഭംഗിക്ക് ആയിരം മാർക്കുള്ള കാലമാ. വാക്കുകളുടെ അമ്പെയ്ത് അമ്മയുടെ വായും ലാക്ടോജൻ കുപ്പി കുത്തിത്തിരുകി കുഞ്ഞിൻ്റെ വായും ഗ്ലോറിയ നിശബ്ദമാക്കി. പ്രസവശേഷം പുറത്തേക്ക് അല്പം തള്ളി നിൽക്കുന്ന വയറിനെ എങ്ങനെ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന ആശങ്ക. മുലയൂട്ടാത്തവർ അമ്മയല്ലെന്ന് അലക്സ് കൂടെ കൂടെ ശാസിച്ചു. നോക്കൂ അലക്സ്, നിന്നെപ്പോലൊരു ബോഡി ബിൽഡർ ഇതുതന്നെ പറയണം. ഗ്ലോറിയ ബോട്ടിലുകളിൽ കൃത്രിമപ്പാൽ തയ്യാറാക്കി നിറച്ചുകൊണ്ടേയിരുന്നു. ഗ്ലോറിയ വീണ്ടും പഴയ പോലെ ഉടലഴകിൽ ശ്രദ്ധിച്ചു തുടങ്ങി. നിലക്കണ്ണാടിക്ക് മുന്നിൽ ഹിന്ദി നായികമാരുടെ ചിത്രങ്ങൾ ചേർത്ത് വെച്ച് തൻ്റെ ശരീരവുമായി തട്ടിച്ചു നോക്കി. ഇടിഞ്ഞു തൂങ്ങിയിട്ടില്ലാത്ത സ്തനങ്ങളെ നോക്കി അവൾ അഭിമാന പുളകിതയായി. നെഞ്ഞിൽ മുലപ്പാൽ നിറഞ്ഞു വിങ്ങുമ്പോഴും കുഞ്ഞിനെയെങ്ങോ കിടത്തി പലർക്കുള്ള കഞ്ഞിക്ക് വേണ്ടി സ്ത്രീയെക്കുറിച്ചുള്ള കവിവരികൾ കാറ്റിൽ പറന്നു. പക്ഷേ പാൽ നിറഞ്ഞു വിങ്ങിയ വേദന അസഹ്യമായപ്പോൾ ഡോക്ടറെ കണ്ടു. ഗ്ലോറിയ, കുഞ്ഞിന് കൊടുക്കാതെ പാൽ കെട്ടിക്കിടന്ന് നീർക്കെട്ട് തീർത്തതാണ്.
സിറിഞ്ച് ഉപയോഗിച്ച് വലിച്ചെടുത്തു. വേദന, വേദന. ഡോക്ടർ പറഞ്ഞു, നമുക്കൊരു മാമോഗ്രഫി കൂടി ചെയ്തു നോക്കാം. ബ്രസ്റ്റിൽ ചെറിയൊരു തടിപ്പ് പോലെ. വെറുതെ നമുക്ക് സംശയം തീർക്കാം. മാമോഗ്രഫി ടെസ്റ്റിന് വിധേയമാകുമ്പോൾ ഗ്ലോറിയയുടെ മുലയുടെ തടിപ്പിനുമീതെ ലാക്ടോജൻ കുപ്പികൾ പെരുമഴ തീർത്തു. മുറിച്ചു മാറ്റാൻ പറ്റാത്ത കേടുബാധിച്ച മനസ്സ് രാത്രി മഴയായി പിറുപിറുത്ത് കടന്നുപോയി.